ഡിജിറ്റൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വചിന്തകളിൽ ഒന്നാണ്. വെൻ യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രൊഡക്റ്റ് ദെൻ യു ആർ ദി പ്രൊഡക്റ്റ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതിന് കാശ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അതിന്റെ പ്രൊഡക്റ്റ്. ഒരു കാര്യം കൂടെ ഓർക്കുക, ഡേറ്റ ഈസ് ദ ന്യൂ ഓയിൽ. മുകേഷ് അംബാനി മുതൽ ലോകത്തിലെ എല്ലാ ധനാഠ്യന്മാരും പറയുന്ന ഒരു കാര്യമാണ്, ഡേറ്റയാണ് പുതിയ ഓയിൽ. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ 16-17 നൂറ്റാണ്ടുകളിൽ ആർക്കാണോ ലോകത്തെ, ഹൂഎവർ കൺട്രോൾസ് ദി വാട്ടർ അല്ലെങ്കിൽ ഹൂഎവർ കൺട്രോൾസ് ദി സീസ് കൺട്രോൾസ് ദി വേൾഡ്, ആരാണോ ലോകത്തെ, വെള്ളത്തെ അല്ലെങ്കിൽ കടലിനെ നിയന്ത്രിക്കുന്നത്, അവർ ലോകത്തെ നിയന്ത്രിക്കുമെന്നായിരുന്നു 16-17 നൂറ്റാണ്ടുകളുടെ തത്വചിന്ത. അതിനുശേഷമാണ് നമുക്ക് വലിയൊരു അധിനിവേശം ഒക്കെ നേരിട്ടത്. ഇതേപോലെ 21-ാം നൂറ്റാണ്ടിന്റെ ദർശനം, ആരാണോ ലോകത്തെ ഡേറ്റ എന്ന ഓഷ്യനെ അല്ലെങ്കിൽ ദി ഓഷ്യൻ ഓഫ് ഡേറ്റയെ കൺട്രോൾ ചെയ്യുന്നത്, അവരാണ് ലോകത്തെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. സ്പ്രിംഗ്ലർ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം വളരെ ദൗർഭാഗ്യകരമാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും ഭരണകൂടവും കുറെ കൂടെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശദീകരണമൊക്കെ അതിൽ കേൾക്കുകയുണ്ടായി. പക്ഷേ 87 ലക്ഷത്തോളം ആൾക്കാരുടെ റേഷൻ കാർഡിന്റെ വിവരങ്ങൾ അവരിലേക്ക് എത്തിച്ചു എന്നും ചില വിവാദങ്ങൾ ആ കമ്പനിയുടെ പശ്ചാത്തലത്തിലുണ്ട് എന്നൊക്കെ മനസ്സിലാക്കും. സി, ഒരു മലയാളി കമ്പനി തുടങ്ങിയാൽ തീർച്ചയായും അവർ അങ്ങനെ സൗജന്യമായിട്ടോ ബാക്കി കാര്യങ്ങൾക്കോ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അതിനെ എല്ലാം പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ കൊറോണ പോലുള്ളൊരു കാലത്ത് കുറെ കൂടെ ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കണമായിരുന്നു. ആ ജാഗ്രത വേണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും കാഴ്ചപ്പാട്. ആ ജാഗ്രത അല്ലെങ്കിൽ വേണ്ട കോഷൻ ആൻഡ് പ്രിക്കോഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഡ്യൂ ഡിലിജൻസ് എന്നൊരു കോർപ്പറേറ്റ് വേർഡ് ഉണ്ട്. ആ ഡ്യൂ ഡിലിജൻസ് ഈ വലിയ കോർപ്പറേറ്റ് കമ്പനിയോട് സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. നമ്മൾ കടലിനെയും എണ്ണയെയും എത്ര പ്രാധാന്യത്തോടെ കാണുന്നു, അതേ പ്രാധാന്യത്തോടെ നമ്മൾ ഡേറ്റയെയും കാണണം. കാര്യം ഡേറ്റ ഈസ് എ ന്യൂ വേ ഓഫ് കൺട്രോളിങ് ദി വേൾഡ്. ലോകത്തെ നിയന്ത്രിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ്. സർക്കാർ കൊറോണ കാലത്ത് സഖാവ് പിണറായി വിജയൻ അവർക്കും ശൈലജ ടീച്ചറും ഒക്കെ മികച്ച പ്രവർത്തനം ചെയ്തു. പക്ഷേ സ്പ്രിംഗ്ലർ വിവാദം സർക്കാരിന്റെ ശോഭ ചെറുതായെങ്കിലും കെടുത്തി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കുറെ കൂടെ ജാഗ്രത മുഖ്യമന്ത്രി, വിശിഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഒരു കോർപ്പറേറ്റ് രംഗത്തെ ഇത്രയും വലിയ ഒരു കാര്യത്തിന്, ഡേറ്റ പോലുള്ള ഒരു കാര്യത്തിന് കുറെ കൂടെ ഡേറ്റാ സെക്യൂരിറ്റി ഈ കാര്യങ്ങൾ കുറെ കൂടെ സൂക്ഷിക്കണമായിരുന്നു. അത് അദ്ദേഹം പോസിറ്റീവായ വിമർശനമായി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.